വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ കഴിയും. 1910 ആഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ച് ലോകത്തിന്റെ അമ്മയായി മാറിയ അഗ്നസ് എന്ന മദർ തെരേസയുടെ വാക്കുകളാണിവ. ജന്മം കൊണ്ട് ഒരു അൽബേനിയക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് ലോകത്തിന്റെ അമ്മയും പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരിയുമാണ് മദർ. സ്കൂൾ പഠനകാലത്താണ് മദർ തെരേസ ഇന്ത്യയെ കുറിച്ച് കേൾക്കുന്നത്. ഏഷ്യയിലെ ഒരു ദരിദ്ര ഉപഭൂമിതമാണ് ഇന്ത്യ എന്നാണ് അന്ന് ആ കുട്ടി ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തെ പ്രതി ഒത്തിരി സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും തനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞാലോ എന്ന് കരുതി അവർ ഇന്ത്യയിലേക്ക് ഓടിയെത്തിയത്. കൽക്കത്തയിലെ അധ്യാപികയായി ജോലി ചെയ്യുമ്പോഴും സുരക്ഷിതത്വത്തിന്റെ മാർഗങ്ങളിൽ ഒളിച്ചിരിക്കാതെ അക്ഷരത്തിന്റെ ഓടയിലേക്ക് നഗരത്തിന്റെ തെരുവീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നും ക്രിസ്തുനാഥന്റെ കരുന്ന പകരാനും മുറുകണക്കാനും ആ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. കൽക്കത്തയിലെ ഓടകളിൽ അർത്ഥമില്ലാത്ത അശരഥരും അലംബഹീനരുമായ ആയിരമായിരം മനുഷ്യരെ കരങ്ങളിലേക്ക് ചേർത്ത് കുളിക്കുവാനും കണ്ണീരൊക്കുവാനും അഗതികളോടൊപ്പം അഗതിയായി കരയുവാനും ആ അമ്മയെ പ്രേരിപ്പിച്ച ദുഹികരുന്ന നാഥനായ ഈശോയോടുള്ള സ്നേഹമെന്ന ഒന്ന് മാത്രമായിരുന്നു. ഉന്നതനായ ഒരു വ്യക്തി ഒരിക്കൽ മദറിനോട് പറഞ്ഞു, മദറെ ലക്ഷങ്ങൾ തരാം, എന്തു പറഞ്ഞാലും ഞാനിത് ചെയ്യുകയില്ല. മദർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ലക്ഷങ്ങൾ കിട്ടിയാലും ഞാനും ഇത് ചെയ്യുകയില്ല. പക്ഷേ ദുഹികരുന്ന നാഥനായ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഞാനിത് ചെയ്യും. അത്രമാത്രം അവധികളുടെ അമ്മയായ മദർ തെരേസയ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യുവാൻ കഴിയട്ടെ. കാരണം ദൈവം സ്നേഹമാണ്.